السلام عليكم ورحمة الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين പ്രിയ വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ദീനിയാത്തിൽ കിതാബുകളിലുള്ള വിശ്വാസം എന്നുള്ള ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മലക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈമാൻ കാര്യം നാലാമത്തെ കാര്യം മുർസലുകളിലുള്ള വിശ്വാസമാണ്. ആരുള്ള വിശ്വാസം? അള്ളാഹുവിൻ്റെ മുർസലുകളിലുള്ള വിശ്വാസമാകുന്നു. ഈമാൻ കാര്യം നാലാമത്തെ കാര്യതാണ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായോ? നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലാദ്യത്തെ നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാം ആകുന്നു. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനും ആരാണ്? ആദം അലൈഹിസ്സലാം. ഉറക്കെ പറഞ്ഞ ആരാണ്? ആദം അലൈഹിസ്സലാം. അപ്പോൾ നമ്മളോട് ആര് ചോദിച്ചാലും പറയണം, ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ മനുഷ്യനും ആരാണെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? ആ ആദൻ നബി അലൈഹിസ്സലാം. മനസ്സിലായോ? അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് ആ ആദൻ നബി അലൈഹിസ്സലാമിനെയാണ്. മനുഷ്യന്മാരിൽ കൂട്ടത്തിൽ ആദ്യമായി സൃഷ്ടിച്ചത് ആദൻ നബി അലൈഹിസ്സലാമിനെയാണ്. മനസ്സിലായപ്പോ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെവരുമാണ്. നമ്മുടെ നബി അവസാനത്തെ പ്രവാചകനാണ്. ആദ്യ മനുഷ്യനും ആദ്യ പ്രവാചകനുമാണ് ആര്? ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മനസ്സിലായോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഈ നബിമാരെ പോലെ എത്ര വന്നിട്ടുണ്ട് ഈ ഭൂമിലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ പറയാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ, ഇസ്ലാം ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് പഠിക്കണ്ട നമുക്ക്? കേട്ടോ നിങ്ങൾ, 124,000 ആണ്. 124,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരു പ്രവാചകനും കണ്ടിട്ടില്ല. എന്നാൽ ആദൻ നബി അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ പ്രവാചകൻ. ആ ആദൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ എണ്ണി 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 നോക്കിയാൽ 124,000 പ്രവാചകന്മാരുണ്ട്. എന്നാൽ ഖുർആനിൽ എത്ര പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ടുണ്ട്? ആ 25 ആള്. നമ്മൾ പഠിച്ചില്ലേ, 25 ആളെയാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഓരോ പേരൊന്നും നമുക്ക് അറിഞ്ഞോണമെന്നില്ല. ഈ പ്രവാചകന്മാരിലൊക്കെയും ഞാൻ വിശ്വസിക്കണം. ഞാൻ 130,000 ആൾക്കാരെ വിശ്വസിക്കുള്ളൂ, വേറെല്ലോരും ഞാൻ വിശ്വസിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ പറയപ്പെട്ടതിൽപ്പെട്ട ഒരു പ്രവാചകനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഈമാൻകാരൻ എന്ന്. ഒരു മുഅ്മിനല്ല, ഒരു ഈമാനില്ല, അവൻ മുസ്ലിമാവുകയില്ല. അപ്പോൾ എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട്? ആ 124,000 വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്ത് ഇസ്ലാം ദീനെ പ്രചരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അവരിൽ മുർസലുകൾ 313 ആണ്. ഈ പറയപ്പെട്ടതിൽ മുർസലുകളായ ആളുകൾ, നബിയാണ് മുർസലുമാണ്, അവരെത്ര പേരുണ്ടാകെ? ആ 313 പേരേ ഉള്ളൂ. എത്ര പേരുണ്ട്? 3. ബാക്കിയുള്ളവരൊക്കെ നബിമാരാണ്, മുർസലുകളല്ല. എല്ലാവരും മുർസലുകളാണോ? അല്ല. എന്നാൽ എല്ലാ മുർസലുകളും നബിമാരാണ്. മനസ്സിലാക്കണം. അപ്പം നബിമാരിൽ തന്നെ മുർസലുകളായ ആളുകൾ അവരെത്ര പേരാണ്? 313 പേരാണ്. മനസ്സിലായോ? അള്ളാഹുവിൽ നിന്ന് വഹി എന്ന സന്ദേശം ലഭിക്കുന്നവരാണ് എല്ലാ നബിമാരും. ഇവരുടെ പ്രത്യേകത എന്താണ്? പ്രവാചകന്മാരുടെ പ്രത്യേകത അള്ളാഹുവിൽ നിന്ന് വഹി എന്ന സന്ദേശം, അള്ളാഹുവിൽ നിന്നുള്ളതായ സന്ദേശം. അതിനാണ് എന്ത് പറയുക? വഹി. അത് തെറ്റോ? ഇല്ല. അത് കളവുണ്ടാകുമോ? ഇല്ല. പിന്നെ അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വരുന്നതായ വഹി.
അത് ഏതെങ്കിലും മലക്കുകളാണ് അഴിച്ചെടുക്കുക. അല്ലെ, നമ്മൾ ജിബ്രീൽ അലൈഹി സ്ലാമിനെ കുറിച്ച് പറഞ്ഞല്ലേ, ആ ജിബ്രീൽ അലൈഹി സ്ലാമാണ് പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹി സ്ലാമിൻ്റെ ജോലിയാണ്. അപ്പോൾ ആ അള്ളാഹുവിൽ നിന്നുള്ള വഹി എന്ന സന്ദേശം ലഭിക്കുന്നവരാണ് എല്ലാ നബിമാരും. അവരുടെ പ്രത്യേകത എന്താ നിങ്ങൾ? അവർ സത്യം മാത്രമേ പറയൂ. നമ്മളെ കളവ് പറയലില്ലേ, ഉണ്ടോ? കളവ് പറയാൻ പാടില്ല. പക്ഷെ പ്രവാചകന്മാർ ഒരിക്കലും കളവ് പറയാൻ പാടില്ല, പറയൂല. അവർ സത്യം മാത്രമേ പറയൂ. അവർക്കിപ്പം എന്താണ്, അവരെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും അവർ ഒരിക്കലും കളവ് പറയുകയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. അതാണ് പ്രവാചകന്മാരുടെ വിശേഷണം. അവർ പാപസുരക്ഷിതരാണ്, ഒരു ദോഷം അവർ ചെയ്യുകയില്ല. എല്ലാ തെറ്റുകളിൽ നിന്നും അവർ മാറി നിന്ന് പാപസുരക്ഷിതരാണ്. അള്ളാഹു അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയില്ല. അതാണ് പ്രവാചകന്മാരുടെ ആളുകൾ. മനസ്സിലായപ്പോൾ, ഇപ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യത്തെ നബി ആരാണ്? ആദൻ നബി അലൈഹി സ്ലാം ആകുന്നു. ആദ്യത്തെ മനുഷ്യനും ആരാണ്? ആദൻ നബി അലൈഹി സ്ലാം. അവസാനത്തെ പ്രവാചകൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല എത്ര പ്രവാചക നബിമാരെയാണ് ഇറക്കിയിട്ടുള്ളത്? 124,000 അല്ലേ. എന്നാൽ അതിന് മുർസലുകൾ എത്ര പേരുണ്ട്? 313 പേരുണ്ട്. അവർക്ക് അള്ളാഹുവിൽ നിന്ന് എന്താണ് ലഭിക്കുക? വഹി അല്ലേ എന്ന സന്ദേശം ലഭിക്കുന്നവരാണ് എല്ലാ ബഹുമാനും. അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. അവർ സത്യം മാത്രമേ പറയുകയുള്ളൂ, പാപ സുരക്ഷിതരാണ്, പാപങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹു അവരെ സംരക്ഷിക്കും. മനസ്സിലായോ? ഇതൊക്കെയാണ് പ്രവാചകന്മാരെ കുറിച്ച്, അമ്പിയ മുർസലുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും പുസ്തകം നോക്കൂ, പാഠം 9 ഞാൻ വായിക്കാം. മുർസലുകളിലുള്ള വിശ്വാസം. ആദിമ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാം കേട്ടോ ആണ് ആദ്യത്തെ നബി. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തവരും. നബിമാർ 124,000 അവരിൽ മുർസലുകൾ 313. അള്ളാഹുവിൽ നിന്ന് വഹി എന്ന സന്ദേശം ലഭിക്കുന്നവരാണ് എല്ലാ നബിമാരും. അവർ സത്യം മാത്രമേ പറയൂ. അവർ എന്തുമാത്രമേ പറയൂ? സത്യം മാത്രം. പാപ സുരക്ഷിതരുമാണ്. ദോഷങ്ങളെ തൊട്ടൊക്കെ അവർക്ക് അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഞാൻ വായിക്കാൻ നിങ്ങൾ വായിക്കാം. പാഠം 9, മുർസലുകളിലുള്ള വിശ്വാസം ഒക്കെ വായിക്കാം. ആദിമ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാം ആണ് ആദ്യത്തെ നബി. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തവരും. നബിമാർ 124,000 അവരിൽ മുർസലുകൾ 313 പേരും. അള്ളാഹുവിൽ നിന്ന് വഹി എന്ന സന്ദേശം ലഭിക്കുന്നവരാണ് എല്ലാ നബിമാരും. അവർ സത്യം മാത്രമേ പറയൂ, പാപസുരക്ഷിതരുമാണവർ. മനസ്സിലായോ? അപ്പോൾ ഈ പ്രവാചകന്മാരുടെ ഈ പാഠം, മുർസലുകളുടെ വിശ്വാസം എന്നുള്ള പാഠം നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി ഉസ്താദിനെ കാണിച്ചു കൊടുക്കുക. ഈ പാഠത്തിൽ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നാം കാണാതെ പഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈമാൻ ശരിയായ ഈമാനാക്കി മാറ്റുമാറാകട്ടെ. എല്ലാ വിശ്വാസ കാര്യങ്ങളും കൃത്യമായി വിശ്വസിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.